ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്, കോഴിമുട്ട വരട്ടിയത്. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ട്രഡീഷണൽ വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ ഒട്ടേറെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ തയ്യാറാക്കാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നാടൻ വിഭവമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 കൂടി ഒരു ടേബിൾ സ്പൂണോളം ആ ഒരളവിന് എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. നല്ല മണമൊക്കെ വരുമ്പോൾ, ഇത് എണ്ണയിൽ വറുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ആ മണമൊക്കെ വന്ന് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേറൊന്നുമല്ല, സവാളയാണ്. നമ്മളിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അതിനെ ഓരോന്നായി വിടർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് വിട്ട് വിട്ട് വരും. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ എരിവിന് കുരുമുളക് കൂടിയൊക്കെ ഇടുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് വരണം. അപ്പോൾ ഒരു 90% അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പേസ്റ്റായിട്ട് കിട്ടും, നല്ലോണം ഉടഞ്ഞ് കിട്ടും ഇത്. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മസാലകൾ ചേർക്കുകയാണ്. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ, 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ചേർക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ്. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ കളയാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ നന്നായിട്ട് മൊരിയണം. ഇതിലെ പൊടീൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണം വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ശരിക്കും മസാല നന്നായിട്ട് ഈ സവാളയിലും അതുപോലെ തന്നെ മുളകിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോഴിമുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക, ഉടച്ചു കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ വേഗം നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല തരി പോലെയായി വിട്ട് വിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഏത് നേരവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് കഴിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ. എന്തായാലും ചോറിനാണ് ഇത് ബെസ്റ്റ്. നമ്മൾ അത്ര കുരുമുളകൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.